നമസ്കാരം. കർണാടകയിൽ കുറച്ച് ദിവസങ്ങളായി ഒരു വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയായിരുന്നു. അതായത് ഒരു കൂട്ടം മുസ്ലിം പെൺകുട്ടികൾക്ക് അവരുടെ കോളേജിൽ കോളേജ് യൂണിഫോം ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ഹിജാബ് ധരിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. അത് കോളേജിന്റെ യൂണിഫോം ചട്ടത്തിൽ പെടുന്നതല്ല, അതുകൊണ്ട് തന്നെ അത് അനുവദിക്കാൻ ആവുന്നതല്ല എന്ന നിലപാടുമായി കോളേജ് അധികൃതർ വന്നെങ്കിലും അവർ ഹിജാബിന് വേണ്ടി പ്രതിഷേധിക്കാനും കോളേജിൽ ഹിജാബ് ധരിച്ചു വരാനും തുടങ്ങി. ഇത് ഏറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. വളരെയധികം സമാധാനപരമായ അന്തരീക്ഷത്തിലുള്ള ഉടുപ്പിയിലെ കോളേജിൽ ഹിജാബ് വിഷയമുയർത്തിയ വർഗീയത പരത്തിവിടുകയായിരുന്നു ആ മുസ്ലിം പെൺകുട്ടികളും അവരുടെ പിന്നിലുള്ളവരും ചെയ്തത്. ഇതിന്റെ പിന്നാലെ ഹിജാബ് ധരിക്കണമെന്ന ആവശ്യമുയർത്തിയ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ വളരെ വലിയ പ്രതിഷേധവുമായാണ് കോളേജിലെ മറ്റ് വിദ്യാർത്ഥിനികൾ രംഗത്ത് വന്നത്. കഴുത്തിൽ കാവിഷാൾ അണിഞ്ഞുകൊണ്ടായിരുന്നു അവർ കോളേജിലേക്ക് എത്തിയത്. അതിന്റെ വീഡിയോയും വളരെയധികം വൈറലായി മാറുകയുണ്ടായി. ഇസ്ലാമിസ്റ്റ് വർഗീയവാദികൾക്കെതിരെയുള്ള ഹിന്ദു പെൺകുട്ടികളുടെ ഈ ശക്തമായ ഈ എതിർപ്പ് സോഷ്യൽ മീഡിയകളിൽ വൈറലായതോടെയാണ് സംസ്ഥാന സർക്കാർ പുതിയ ഉത്തരവുമായി രംഗത്തെത്തിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമത്വവും സമാധാന അന്തരീക്ഷവും തകർക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കരുതെന്ന് ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. സ്കൂൾ അധികൃതർ നിർദ്ദേശിക്കാത്ത സാഹചര്യത്തിൽ സമത്വത്തിനും അഖണ്ഡതയ്ക്കും പൊതുക്രമ സമാധാനത്തിനും ഭംഗം വരുത്തുന്ന വസ്ത്രങ്ങൾ ധരിക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നു. ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിനായി വിദ്യാർത്ഥിനികൾ പ്രതിഷേധിക്കവേ മറുഭാഗത്ത് കാവിഷാൽ ധരിച്ച് വിദ്യാർത്ഥികൾ എത്തുകയും ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതും സർക്കാരിന് അടിയന്തര ഇടപെടൽ ഇതിൽ നടത്തേണ്ടി വന്നു. മറ്റ് നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുകയാണ് എന്നറിഞ്ഞിട്ടും ഇതിനെതിരെ മുസ്ലിം വിദ്യാർത്ഥികൾ പിന്നോട്ടില്ലെന്ന് തീരുമാനിച്ച് പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു. കർണാടക വിദ്യാഭ്യാസ നിയമം 1983 133 പ്രകാരം യൂണിഫോം നിർബന്ധമായും ധരിക്കണമെന്ന് പറയുന്നുണ്ട്. സ്വകാര്യ സ്കൂളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള യൂണിഫോം തിരഞ്ഞെടുക്കാമെന്നതും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ മതമനുസരിച്ച് പെരുമാറാൻ തുടങ്ങിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് സമത്വത്തെയും ഐക്യത്തെയും വ്രണപ്പെടുത്തുന്നു എന്നാണ് കർണാടക സർക്കാർ ഉത്തരവിൽ പറയുന്നത്. ഹിജാബ് വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കെ വെള്ളിയാഴ്ച കർണാടക മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ ഉത്തരവ് പുറത്തു വന്നത്. തോന്നിയ രീതി സർക്കാർ സ്കൂളിൽ പറ്റില്ലെന്നാണ് പുതിയ ഉത്തരവ് വ്യക്തമാക്കുന്നതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ ഹിജാബ് നിരോധനത്തിനെതിരെ ഉടുപ്പിയിലെ PU ഗവൺമെന്റ് കോളേജിലെ 5 വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജി ചൊവ്വാഴ്ച കർണാടക ഹൈക്കോടതി പരിഗണിക്കും. എന്തായാലും ഇതിൽ നിന്നും വ്യക്തമാവുന്നത് സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി മതം ഒരു ആയുധമാക്കി മാറ്റുകയാണ് ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നത് എന്നതാണ്. മതം മുൻനിർത്തിയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ഈ പുതിയ തന്ത്രം അതിനെ എതിർക്കുന്നവരെ മതവിരോധികളാക്കി ചിത്രീകരിക്കുകയും മുസ്ലിം മതത്തിനെ അടിച്ചമർത്തുന്നു എന്ന രീതിയിൽ ചാപ്പകുത്തുകയും ആവാം എന്നതാണ്. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഈ അടുത്ത ദിവസം കേരളത്തിലും കണ്ടത്. എന്റെ പർദ്ദയാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് ഒരു മുസ്ലിം സ്ത്രീ തന്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്ന ഒരു പോലീസുകാരനോട് ചോദിച്ചത് നമ്മൾ കണ്ടിട്ട് അധിക നാൾ ആയിട്ടില്ല. യാതൊരു കാരണവുമില്ലാതെ മതം വലിച്ചിഴച്ച് സമാധാന അന്തരീക്ഷം തകർക്കുകയും മുസ്ലിം മതത്തെ അവഗണിക്കുന്നു എന്ന നരേറ്റീവ് സൃഷ്ടിക്കാനുമാണ് അവർ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ ആവില്ല എന്ന നിലപാടിലൂടെ ഒരു ഇസ്ലാമിസ്റ്റ് അജണ്ടകൾക്കും കീഴടങ്ങാത്ത നട്ടലുള്ള ഒരു സർക്കാരാണ് കർണാടക ഭരിക്കുന്നത് എന്നാണ് വ്യക്തമാവുന്നത്. കേരള സർക്കാർ ഇടയ്ക്കൊക്കെ കർണാടക സർക്കാരിനെ മാതൃകയാക്കുന്നതാകും നല്ലത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.